ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഇതുപോലെ ഒരു പെർഫ്യൂമിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം തന്നെ ബേസ് കളർ കൊടുത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലെൻഡ് ചെയ്യേണ്ട രണ്ട് കളേഴ്സ് എടുക്കാം, രണ്ടോ മൂന്നോ നാലോ എത്ര വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ രണ്ട് കളറിലാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. ഒന്ന് ഈ ഒരു സ്കൈ ബ്ലൂവിലെ കുറച്ച് ഡാർക്കായിട്ടുള്ള കളറാണ്. അതിലേക്ക് സ്കൈ ബ്ലൂവും പിന്നെ ഞാൻ ഇതൊരു ഫ്ലാറ്റ് ബ്രഷ് എടുത്തിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കുകയാണ്. പിന്നെ താഴത്തെ ഭാഗത്തായിട്ട് ഞാൻ കൊടുക്കുന്നത് ഫ്ലഷ്ടിൻ ഷെയ്ഡ് ഉണ്ടാവുമല്ലോ, അതിലേക്ക് ഒരൊറ്റ തുള്ളി ഓറഞ്ച് കളർ ഒന്നാക്കിയിട്ട് അതൊന്ന് ഡാർക്കാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കൊടുത്തെടുക്കുക. അതിൻ്റെ നടുവിലായിട്ട് ഞാൻ കുറച്ച് സ്പേസ് ബാക്കി ഇട്ടിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റ് എടുത്തിട്ട് അതിൻ്റെ നടുവിലായിട്ട് അതുപോലെ കൊടുത്തിട്ടാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്യുക കളർ. സോ നമുക്ക് ഈ രണ്ട് ഷെയ്ഡും ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു പെയിൻറ്റ് മീത്ത് കൊടുത്തതിന് ശേഷം താഴെ വേറൊരു പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ നടുവിലായിട്ട് കുറച്ച് സ്പേസ് ബാക്കിയിടാം. അതിനുശേഷം അതിൻ്റെ നടുവിലായിട്ട് വൈറ്റ് കളർ എടുത്ത് കൊടുത്തിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്യാം. ഈ നമ്മൾ വൈറ്റ് കളറ് മുകളിലോട്ടായിട്ട് അടിച്ചുകൊണ്ട് പോവുക, ഐ മീൻ ഡാർക്ക് ഷെയ്ഡിലോട്ട് നമ്മളിങ്ങനെ അടിച്ചുകൊണ്ട് പോവുക. അങ്ങനെയാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ ഫ്ലഷ്ടിൻ ഷെയ്ഡ് നമ്മൾ ഈ മൂന്ന് ഷെയ്ഡും എടുക്കുമ്പോഴും നമ്മുടെ ബ്രഷ് നമ്മൾ ക്ലീൻ ചെയ്യണം. ബിക്കോസ് ഈ ബ്ലൂ ഷെയ്ഡ് ഉള്ള ബ്രഷിൽ തന്നെ നമ്മളെടുത്ത് ഫ്ലഷ്ടിൻ ഷെയ്ഡ് കൊടുക്കരുത്, ബിക്കോസ് ആ ഒരു ഷെയ്ഡ് താഴെ വരാനായിട്ട് പാടില്ല. നമുക്ക് അതിൻ്റെ നടുവിൽ വൈറ്റ് മാത്രമാണ് നമ്മളിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ താഴോട്ടും മീത്തോട്ട് ഇതുപോലെ ബ്രഷ് ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കുക. ആ ഒരു നമ്മൾ ബ്ലെൻഡ് ചെയ്ത ആ ഒരു ഇത് സ്മൂത്ത് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ വൈറ്റ് വെച്ച് അടിച്ചടിച്ചടിച്ചടിച്ച്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ബോട്ടിൽ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ചെയ്യാനായിട്ട് ഇതിൽ പോകുന്നത് ഷാഡോ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ 0 സൈസ് ബ്രഷ് എടുത്തിട്ട് പെയിൻറ്റ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ ഒരു താഴ്ഭാഗത്തായിട്ട് ഈ ഒരു സൈഡിലായിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ മരത്തിൻ്റെ ഒരു സൈഡ് പോലെയൊക്കെ വരയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഇങ്ങനെ ലീഫും ബ്രാഞ്ചൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോൾ അതാ ഞാനിതൊന്ന് ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ രണ്ട് സൈഡിലെ മരം വരച്ചെടുത്തിട്ടുണ്ട്. ഈ ഞാനിപ്പോൾ വരയ്ക്കാനായിട്ട് പോകുന്നത് ഒരു പോസ്റ്റാണ്. അപ്പോൾ പോസ്റ്റ് വരയ്ക്കാനായിട്ട് ഞാൻ ഈ ഒരു മരത്തിൻ്റെ ഒരു അടുത്തായിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കുകയാണ്, പോസ്റ്റിൻ്റെ കമ്പി വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ ഈ പോസ്റ്റിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു ആ ഒരു ലൈനിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊരു ചെറിയൊരു വരയും കൂടി വരയ്ക്കാം. അപ്പോൾ അതൊരു പോസ്റ്റായി. അതുപോലെ തന്നെ മറ്റു മരത്തിൻ്റെ അടുത്ത് ചെറിയൊരു പോസ്റ്റും കൂടി വരച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ പോസ്റ്റിൻ്റെ കൂടെ ഒരു ലൈൻ ഉണ്ടാവുമല്ലോ, അതും കൂടി ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് വരയ്ക്കാനായിട്ട് ഇതുപോലെ ഒരു മരത്തിൽ നിന്ന് വലിയ പോസ്റ്റിലേക്ക് ഒരു ഇത് എന്ത് ലൈൻ തന്നെയാണ് അതിന് പറയുന്നത്. പിന്നെ ആ ചെറിയ പോസ്റ്റിൽ നിന്ന് അതിൻ്റെ അടുത്തുള്ള മരത്തിലോട്ട് ഒരു വള്ളി അങ്ങനെ വരച്ച് കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ താഴത്തായിട്ട് വീണ്ടും വരച്ച് കൊടുക്കാം. അതായത് രണ്ട് വള്ളി പോലെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ താഴത്തെ ലൈന് കുറച്ച് സ്ലിമ്മായിട്ട് വരയ്ക്കാം. അപ്പോഴാണ് ആ ഒരു ഒറിജിനാലിറ്റി കിട്ടുക. ഇപ്പോൾ ഞാനിത് നിലത്ത് വെച്ചിട്ടാണ് വരയ്ക്കുന്നുള്ളത്, അപ്പോൾ നമുക്കതൊന്ന് ശരിയാവുന്നില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ആകാശം നല്ല ശൂന്യമായി കിടക്കുന്നത് കാരണം ഞാനതിൽ ഒരു പേപ്പറിൽ ബ്രീത്ത് നേടിയിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ കാണാൻ ഭംഗിയുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ബോട്ടിൽ ആർട്ട് ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.